Good afternoon. Good afternoon, ma'am. Naretile. നിങ്ങൾക്ക് എക്സാമിന്റെ ഡേറ്റ് എന്തെങ്കിലും അറിയിച്ചോ എവിടെന്നാ? ഇല്ല 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 അറിഞ്ഞിട്ടില്ല അല്ലേ. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും നമുക്ക് തേഴ്സ്ഡേ ഫ്രൈഡേ രണ്ടു ദിവസം നിങ്ങൾക്ക് അവധിയാണല്ലോ. അത് ഇൻഫോം ചെയ്തില്ലായിരുന്നോ? ഗ്രൂപ്പിൽ ഇട്ടില്ലായിരുന്നോ? അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നെക്സ്റ്റ് മൺഡേ ആണ് എക്സാമിന്റെ. ഞങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഡേറ്റ്. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ചയൊക്കെയായിട്ട് പ്രതീക്ഷിക്കാം. ആദ്യം ഞങ്ങളെ അറിയിച്ചത് ഫസ്റ്റ് ആയിരിക്കും, ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മാക്സിമം കിട്ടുന്നിടത്തോളം നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പൊ നമ്മള് രണ്ടാമത്തെ ചാപ്റ്റർ പകുതി ആയല്ലേ. ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്തോണ്ടിരുന്നത് ചാപ്റ്റർ 47. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ പഠിച്ചോ? നോക്കിയായിരുന്നോ? എന്താരും ഒന്നും മിണ്ടാത്തേ. ഏ നോക്കിയില്ലേ? വായിച്ചു നോക്കി. ഓക്കെ ഓക്കെ, ഇപ്പൊ ബാലൻസ് നമുക്ക് നോക്കാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഡെത്ത് റേറ്റ് വരെ പറഞ്ഞത് അല്ലേ. അവിടെ വരെയല്ലേ പറഞ്ഞത് നിർത്തിയത്? ഇനി നെക്സ്റ്റ് നോക്കിക്കോ. നെക്സ്റ്റ് ഫോർമുലാസ് ആണ് ഇവിടെ മൂന്നെണ്ണം കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഇതുകൂടി എഴുതിയായിരുന്നു അല്ലേ. ദ മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല ഈസ് യൂസ്ഡ് ഫോർ ദ ഡാഷ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻസ് അല്ലേ. കാൽക്കുലേഷൻസ് അക്കോർഡിംഗ് ടു ദ അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഏതൊക്കെയാണ് അവിടെ ഫോർമുലയാണ് തന്നേക്കുന്നത്. ഇങ്ങനെയാണ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല ഏതാ? നമ്പർ ഓഫ് ആയതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മൂന്ന് ടൈപ്പ് പറഞ്ഞേക്കുന്നത്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ഇതിനകത്ത് മൂന്നിന്റെയും നമുക്ക് ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ജസ്റ്റ് അതൊന്നും നോക്കിക്കോളാം കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഓപ്ഷൻ നോക്കി എഴുതാം. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല ഏതാ? ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. നെക്സ്റ്റ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഓക്കേർഡ് ആഫ്റ്റർ 48 അവേഴ്സ് ഓഫ് ദ അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ് അല്ലെ. ഡിസ്ചാർജ് ചെയ്തിട്ട് 48 അവേഴ്സിനുള്ളിൽ മരണം സംഭവിക്കുന്നത്, അതാണ് അതിന്റെ എണ്ണം. നമ്പർ ഓഫ് ഡെത്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദ ഡിസ്ചാർജ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100. പിന്നെ നെക്സ്റ്റ് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇന്നെ പീരീഡ് ആണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു കറക്റ്റ് ചെയ്യാൻ. പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. അപ്പൊ അതിന്റെ മൂന്നിന്റെ ജസ്റ്റ് ഫോർമുലാസ് ഒന്ന് നോക്കാം, ഒന്ന് ടിക്കറ്റ് വെച്ചോളാം. ഇനി നെക്സ്റ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആ ഒരു ഭാഗത്ത് നിന്നാണ്. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞത് ഇസ് ദ നമ്പർ ഓഫ് പ്രസിഡന്റ് ന്യൂ ബോൺ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രാഫിക് ഏരിയ ഡൈയിങ് അണ്ടർ 1 ഇയർ ഓഫ് ഏജ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പ്രസിഡന്റ് ലിവ് ബേർഡ്സ് ഫോർ ദ സെയിം ജിയോഗ്രാഫിക് ഏരിയ ആൻഡ് മൾട്ടിപ്ലൈ ബൈ 1000. അതിന്റെ ഒരു ഫോർമുല മാത്രമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണെന്ന്
നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു നിശ്ചിത പ്രദേശത്ത്, ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതിയതായിട്ട് ജനിക്കുന്ന ആ ശിശുക്കൾ, നവജാത ശിശുക്കളില് ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ അതിനകത്ത് അവിടെ ആ അതേ ഒരു പ്രദേശത്ത് തന്നെ താമസിക്കുന്ന തത്സമയ ജനനത്തിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ബൈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വേറെ ഒന്നുമില്ല, അവിടെ ജസ്റ്റ് എന്താണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾ എഴുതാം. നെക്സ്റ്റ് ഇനിയും നമ്മൾ അതിനകത്ത് പ്രീവാലൻസ് ആണ് പറയുന്നത്, പിന്നെ അതിനകത്ത് ഒരു ഇക്വേഷനും ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പ്രീവാലൻസ് ഓഫ് ഡിസീസ്. ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കുറച്ച് എല്ലാവരും ഇമ്പോർട്ടന്റ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. പ്രീവാലൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഇന്ന് വന്നത്. അപ്പൊ അതിനകത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡാഷ് ഈസ് എ മെഷർ, ഡാഷ് ഈസ് എ മെഷർ, ഈസ് എ മെഷർ ഓഫ് ഡിസീസ്, disease that let us determine a person's likelihood of having a disease. Dash is a measure of disease that let us determine a person's likelihood of having a disease. എന്താണ് prevalence അല്ലെ? prevalence is a measure of disease that let us determine a person's likelihood of having a disease. പഠിച്ചോ? question answer പഠിച്ചോ? ഈ സെയിം തന്നെ പ്രീവാലൻസ് റേറ്റ് ആണ് ഫസ്റ്റ് സെന്റൻസ് കൊടുത്തേക്കണേ, അതും കൂടി എഴുതിക്കോ. ഡാഷ് ഈസ് ദ പ്രിപ്പോർഷൻ, അവിടെ പ്രിപ്പോർഷന് ചോദിച്ചേക്കുന്ന, അതുകൊണ്ട് തന്നെ പ്രീവാലൻസ് റേറ്റ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഡാഷ് ഈസ് എ പ്രിപ്പോർഷൻ, ഡാഷ് ഈസ് ദ പ്രിപ്പോർഷൻ ഓഫ് പേഴ്സൺസ് ഇൻ എ പോപ്പുലേഷൻ who are affected with a പർട്ടിക്കുലർ ഡിസീസ് ഫസ്റ്റ് സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. പ്രീവാലൻസ് റേറ്റിനകത്ത് വരുന്നത് ഡാഷ് ഈസ് ദ പ്രിപ്പോർഷൻ ഓഫ് പേഴ്സൺസ്, ഡാഷ് ഈസ് ദ പ്രിപ്പോർഷൻ ഓഫ് പേഴ്സൺ ഇൻ എ പോപ്പുലേഷൻ who are affected with a particular disease or attribute at a specific point in time, at a specific point in time point in time time or over a specific period or over a specific period proportional ആണ് നമ്മൾ തന്നെ നോക്കുക. ഏതാണ് പ്രീവാലൻസ് റേറ്റ് എന്ന് എഴുതാട്ടോ.
പ്രിവാലൻസ് റേറ്റ് എന്ന് തന്നെ എഴുതാം. പ്രിവാലൻസ് എന്ന് എഴുതിയ പോലെ പ്രിവാലൻസ് റേറ്റ് എന്ന് എഴുതാം. പ്രിവാലൻസ് റേറ്റ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പേഴ്സൺ ഇൻ എ പോപ്പുലേഷൻ who are affected with a particular disease or attribute at a specified point in the time or over a specific period. Next question. അതിനകത്തുനിന്ന് ഇപ്പോ ആ പാരഗ്രാഫിൽ നിന്ന് അങ്ങനെ പ്രിവാലൻസും പ്രിവാലൻസ് റേറ്റും അത് പറഞ്ഞേക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് എഴുതിക്കോ. ദ പ്രിവാലൻസ് and incidence, the prevalence and incidence of a disease are among the most basic measures in DASH. Prevalence and incidence of a disease are among the most basic measures in DASH. ഇതിന്റെ മെഷേഴ്സ് ആ മെഷേഴ്സ് എപ്പിഡിമിയോളജി. ഓക്കെ, എപ്പിഡിമിയോളജി, EPIDEMIOLOGY. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഏറ്റവും താഴെ നോക്കി നിങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്ത് ഇട്ടോളുക. പ്രിവാലൻസ് ഇൻക്രീസസ് വെൻ ന്യൂ കേസസ് ആർ ഡിറ്റക്റ്റഡ്. ഓക്കെ, വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്, അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിടുക, ഇമ്പോർട്ടന്റ് ആണ്. When the prevalence increases, when new disease or cases are detected. ഒരു പുതിയ രോഗ കേസുകൾ കണ്ടെത്തുമ്പോൾ പ്രിവാലൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രിവാലൻസ് ഇൻക്രീസസ് വെൻ ദ ന്യൂ കേസസ് ആർ ഡിറ്റക്റ്റഡ്. എഴുതിക്കോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. When new disease cases are detected, പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ, when new disease cases are detected, the prevalence dash. പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ പ്രിവാലൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓപ്ഷൻസ് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേബിൾ എന്നുള്ള തരും. അല്ലെങ്കിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെയോ? എത്രാമത്തെ എഴുതിയത് നിങ്ങള്? നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, when the disease cases are detected, the prevalence increases. adicha pudhiya cases detect cheyumbo prevalence endu cheyum? Prevalence increases. Okay, next question. Increases. Next question edukkom. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ എ പേഷ്യന്റ് ഈസ് ഐദർ ക്യൂർഡ് CURED ക്യൂർ രോഗം ഭേദമാകുമ്പോൾ, ഓർ ഡൈസ് ആകുമ്പോൾ, അല്ലെങ്കിൽ സുഖം പ്രാപിക്കുമ്പോൾ, വെൻ എ പേഷ്യന്റ് ഈസ് either when a patient is either cured 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 or dies, the prevalence
എന്തെയും അവിടെ ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും സ്റ്റേബിൾ ആയിരിക്കും അങ്ങനെ ഇതൊന്നും അല്ല രൺ ഓഫ് ചെയ്യുമ്പോ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ല ഓപ്ഷനിൽ തരാം നിങ്ങൾ നോക്കാം when the new disease cases are detected പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും പിന്നെ അതുപോലെ രോഗം മാറുമ്പോഴോ അല്ലെങ്കിൽ സുഖം പ്രാപിക്കുമ്പോഴോ ഡൈ ചെയ്യുമ്പോഴോ പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യും അത് രണ്ടും നോട്ട് ചെയ്ത് പഠിക്കാം നെക്സ്റ്റ് ഇതുപോലെ 3 ടൈപ്പ് ഓഫ് പ്രിവാലൻസ് അതും ടിക്ക് ചെയ്തോ ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രിവാലൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈ ഒരു ഏരിയ എന്ന് അപ്പൊ 3 ടൈപ്പ് ഓഫ് പ്രിവാലൻസ് ആണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു 3 ടൈപ്പ് ഓഫ് പ്രിവാലൻസ് ലൈഫ് ടൈം പ്രിവാലൻസ് ഇങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് പ്രിവാലൻസ് പോയിന്റ് പ്രിവാലൻസ് പീരിയഡ് പ്രിവാലൻസ് ലൈഫ് ടൈം പ്രിവാലൻസ് നെക്സ്റ്റ് നോക്കാം അത് മൂന്നും ഇനി പ്രത്യേകം വൺ വേർഡ്സ് ആയിട്ട് തരണ്ടല്ലോ അത് നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് തന്നെ പഠിച്ചോട്ടോ ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം ഒരു നിശ്ചിത സമയത്തുള്ള ഒരു ഹെൽത്ത് ഇവന്റ്സിന്റെ ആ കേസുകളുടെ എണ്ണം ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ്സ് ഹെൽത്ത് ഇവന്റ്സ് കേസുകളുടെ എണ്ണം ഒരു പ്രത്യേക ടൈമിലുള്ള ഹെൽത്ത് ഇവന്റ്സ് കേസുകളുടെ ആ എണ്ണാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത് പോയിന്റ് പ്രിവാലൻസ് പീരീഡ് പ്രിവാലൻസ് ആണെങ്കിലോ ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ്സ് ഇൻ എ റെഫറൻസ് ടു ദ പീരീഡ് ഓഫ് ദ ഓഫൺ 12 മന്ത്സ് അല്ലെ 12 ഒരു കാലയളവിനെ ഒരു പരാമർശിക്കുന്നതാണ് അത് 12 പലപ്പോഴും 12 ഓഫൺ 12 മന്ത് എന്ന് പറയുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് അവിടെ പറയുന്നുണ്ട് ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു എ പീരീഡ് ഒരു കാലയളവിനെ പരാമർശിക്കുന്നത് ഒരു പീരീഡ് പരാമർശിക്കുന്ന ഹെൽത്ത് ഇവന്റ് ഹെൽത്ത് ഇവന്റ് കേസുകളുടെ എണ്ണാണ് അവിടെ ഒരു പീരീഡ് പറയുന്നുണ്ട് അതിനകത്തു നിന്ന് തന്നെയുണ്ട് പീരീഡ് പ്രിവാലൻസ് ആണെന്ന് നമുക്കറിയാം പീരീഡ് പ്രിവാലൻസ് പിന്നെ അടുത്ത് നോക്കിയാൽ ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ്സ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം അതിനകത്തുണ്ട് ലൈഫ് ടൈം പ്രിവാലൻസ് അപ്പൊ അത് മൂന്നും നോട്ട് ചെയ്ത് പഠിക്കുക ഇനി മൂന്നിനും ഞാൻ ഓരോന്നും ഞാൻ തരുന്നില്ല അത് മൂന്നും പഠിക്കാം കേട്ടോ ഒരു സർട്ടൺ ടൈം ആണെങ്കിൽ ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു കാലയളവ് ഒരു നിശ്ചിത സമയത്ത് ഉള്ളതാണ് ഒരു സർട്ടൺ ടൈം അവിടെ പറയുന്നത് അതിനാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത് ഒരു പീരീഡ് ആണെങ്കിൽ റെഫറൻസ് പീരീഡ് ആണെങ്കിൽ പീരീഡ് പ്രിവാലൻസും ആ ലൈഫ് ടൈം ടോട്ടൽ ലൈഫ് ടൈമിന്റെ ഇത് പറയുന്നെങ്കിൽ ലൈഫ് ടൈം പ്രിവാലൻസും അത് മൂന്നും നോട്ട് ചെയ്യുക പിന്നെ അവിടെ നിങ്ങൾ നോക്കേണ്ടത് യൂസസ് നോക്കണം ഇതും ഇമ്പോർട്ടന്റ് തന്നെയാണ് യൂസസ് ഓഫ് പ്രിവാലൻസും ലിമിറ്റേഷൻസും പഠിക്കുക കേട്ടോ uses of prevalence limitations of prevalence adina nammala questions nokkalenda nammala edittunda uses ninga thumbnail undu thonunu എന്റെ യൂസസും ഇത് നോക്കിയേ യൂസസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംസ് അണ്ടർ ദ യൂസസ് ഓഫ് പ്രിവാലൻസ് ചോദിക്കാം ഏതൊക്കെ യൂസസ് പറയുന്നത്
help to calculate the magnitude of health health problems or disease in a community. ഒരു സമൂഹത്തിലെ ഒരു പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ രോഗത്തിന്റെ അളവ് കണക്കാക്കാനായിട്ട് സഹായിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ചെയ്യാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം. ഫസ്റ്റ് പഠിച്ചോ, റീബാലൻസിന്റെ യൂസസിൽ ഫസ്റ്റ് വരുന്ന ഏതാ, ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. രണ്ടാമത്തെ എന്താ, ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ, ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് പ്രീബാലൻസ് സഹായിക്കും. അപ്പൊ നമ്മൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ എത്രമാത്രം റിസ്ക് ഉണ്ട്, ആ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. രോഗവ്യാപനം കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് അത്രത്തോളം അവിടെ ആ പോപ്പുലേഷനിലെ അപകട സാധ്യത, ജനവിഭാഗങ്ങളുടെ അപകട സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിങ് പർപ്പസ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഭരണപരമായിട്ടുള്ളതും അതുപോലെ തന്നെ പ്ലാനിങ് പർപ്പസസിന് ഉപയോഗിക്കുന്നു. ഒന്നെണ്ണം പഠിച്ചേ, ഏതൊക്കെയാണ് ഈ പ്രീവാലൻസിന്റെ യൂസസ് പറയുന്നത്, ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം, രണ്ടാമത്തെ ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ, യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിങ് പർപ്പസസ്. മൂന്നെണ്ണം പഠിച്ച വേദം. Helps to calculate the number of health problem disease in community. Or disease in community, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഡിസീസുകളിലെ അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ, യൂസ്ഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസസ്. ഓക്കെ, ഒരാളെ കൊണ്ട് ഞാൻ പറഞ്ഞോളൂ, എങ്കിലും എല്ലാവരും പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, യൂസസ് ഓഫ് പ്രീബാലൻസ്. ഓക്കെ, എല്ലാരും പഠിച്ച മൂന്ന് പോയിന്റ് എളുപ്പല്ലേ. ഒരു ഹെൽത്ത് പ്രോബ്ലംസിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യൽ റിസ്ക് ഹൈ റിസ്ക് പോപ്പുലേഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും, യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിങ് പർപ്പസസിന് ഉപയോഗിക്കും. ഓക്കെ, ഇനി അതിന്റെ ലിമിറ്റേഷൻസ് നോക്കിയാൽ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് പ്രീവാലൻസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷനിൽ വരുന്നത് നോക്കിയേ എന്തൊക്കെയാണ്. Can be viewed as a slice through the proportion of population. ഒരു ജനസംഖ്യയുടെ അനുപാതത്തില് നമുക്ക് വളരെ സ്ലൈസ് ആയിട്ടാണ്, ഫുള്ളായിട്ട് ഇല്ല, അതൊരു ചെറിയൊരു വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, വ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ. Can be viewed as a slice through the proportion of population at a point in time. പിന്നെ രണ്ടാമത്തെ ലിമിറ്റേഷൻ പറഞ്ഞത് നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ കണക്കെടുക്കുന്നില്ല അവിടെ, എത്രത്തോളം ഡ്യൂറേഷൻ ഉണ്ട് ആ ഡ്യൂറേഷൻ അവിടെ കണക്കാക്കുന്നില്ല. പ്രീബാലൻസിൽ ഡ്യൂറേഷനോ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. പിന്നെ അടുത്തത് ഒള്ളി ആൻസർ, എന്തിനു മാത്രം ആൻസർ ചെയ്യുന്നുള്ളൂ, ഒള്ളി ആൻസർ ഹൂ ആൻഡ് ഹൂ ഡു ഹാവ്, ഹൗ മെനി അറ്റ് പ്രസന്റ്, ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളത്, ആർക്കുണ്ട് ഇപ്പൊ എത്രയുണ്ടെന്ന് മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ. നോട്ട് ആൻസർ വെൻ ആൻഡ് ഹൗ ലൈക്ലി ദ ഡിസീസ് ഡെവലപ്പ്, വി നോട്ട് സ്യൂട്ട് ഫോർ എത്തിയോളജിക്കൽ സ്റ്റഡീസ്. അപ്പൊ അവിടെ നിന്ന് ഇതിന് ഞാൻ പ്രത്യേകമായിട്ട് തരുന്നില്ല കേട്ടോ, യൂസസും ലിമിറ്റേഷൻസും ഇതിനകത്തും പോയിന്റ്സുകൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ എത്തിയോളജിക്കൽ സ്റ്റഡീസിന് പ്രീബാലൻസ് അത് അത്ര സ്യൂട്ട് അല്ല. അപ്പൊ അതൊന്ന് എഴുതിക്കേ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ അവിടെ നിന്ന്. ഇനി ഇതിന്റെ രണ്ടീന്നും നമ്മൾ എഴുതുന്നില്ല, അത് രണ്ടും നിങ്ങൾ ടിക്കിട്ട് ആ പോയിന്റ്സ് തന്നെ പഠിക്കാം. ഓക്കെ, ലിമിറ്റേഷൻസ് നോക്കാം. ഒരു സ്ലൈസ് ആയിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഒരു പോയിന്റ് ഓഫ് ടൈമില്,
പിന്നെ അടുത്ത നോട്ട് കാണിച്ച ഡ്യൂറേഷൻ അവിടെ കണക്കിലെടുക്കുന്നില്ല, ഒൺലി ആൻസർ ഹൂ ഹാസ് ആൻഡ് ഹൂ ഡു ഹാവ്, ഹൗ മെനി, ഇപ്പൊ എത്രയുണ്ട്, ആർക്കുണ്ട് എന്നുള്ളതിന് മാത്രമേ ആൻസർ കിട്ടുന്നുള്ളൂ. പിന്നെ നോട്ട് ആൻസർ വെൻ, എപ്പോഴാണ്, എങ്ങനെ രോഗം ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യും സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രീ ബാലൻസ് ആൻസർ ചെയ്യുന്നില്ല. അങ്ങനെ നാല് ലിമിറ്റേഷൻസ് ആണ് വരുന്നത് കേട്ടോ. ഇനി അത് പ്രത്യേകം വേണ്ട എല്ലാ ലിമിറ്റേഷൻസിൽ ഉൾപ്പെടുന്നത് ഏതാ, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാലോ. അല്ല പഠിച്ചില്ല, ഇപ്പൊ തന്നെ തന്നെ പഠിച്ചു പോകും ഇതിനൊപ്പം തന്നെ കേട്ടോ. ഫോർ പോയിന്റ് പറഞ്ഞത് ഫോറും പഠിച്ചില്ലേ, പഠിച്ചുകഴിഞ്ഞ കേക്കുന്നില്ലേ, പഠിച്ചോ ലിമിറ്റേഷൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇത്രയും സമയം തന്നത്. ഇപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കാം കേട്ടോ, നാല് പോയിന്റ്സ് പഠിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കെ, പ്രീ ബാലൻസ് ഈസ് prevalence is not suit for dash prevalence is not suit for suit prevalence is not suit for dash last point ilu nokke prevalence is not used for തിയോളജിക്കൽ സ്റ്റഡീസ്, തിയോളജിക്കൽ സ്റ്റഡീസിന് ഇത് യൂസ് അല്ല. തിയോളജി എന്ന് പറഞ്ഞാൽ എന്താ, ദ കോസ് ഓർ ഒറിജിൻ ഓഫ് ഡിസീസ് ആണ് എത്തിയോളജി എന്ന് പറയുന്നത്. അപ്പൊ എത്തിയോളജിക്കൽ പഠനങ്ങൾക്ക് ഈ പ്രിവാലൻസ് എന്ന് പറയുന്നത് സ്യൂട്ട് അല്ല. ഓക്കെ, അപ്പൊ ലിമിറ്റേഷൻസും യൂസസും അതിൽ നിന്ന് പഠിക്കണം. പിന്നെ ഇതും ഇമ്പോർട്ടന്റ് ആണ്, അതൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. ഇതിനകത്ത് തന്നേക്കുന്ന ഫാക്ടർ അഫക്റ്റിംഗ് പ്രീബാലൻസ് ആണ്. പ്രീബാലൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന, ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്ന ഫാക്ടേഴ്സും പ്രീബാലൻസ് ഡിക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്ന ഫാക്ടേഴ്സും ആണ് രണ്ട് ടേബിളിൽ തന്നേക്കുന്നത്. ഈ ടേബിളും നിങ്ങൾ പഠിക്കണം, ഇതിൽ നിന്നും ചോദിക്കാനുണ്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അവിടെ എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ. ഇപ്പൊ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുന്നില്ല എല്ലാവരും, എല്ലാവരും ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. നിങ്ങൾ റിവിഷൻ തരുമ്പോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ള ഒരു ഇതും കിട്ടും. ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ തരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന് മാത്രം, ഇപ്പൊ നമ്മൾ തരുന്ന നോട്ട്സ് മാത്രം നോക്കരുത്, ഈ ക്വസ്റ്റ്യൻസ് നോക്കരുത്. പ്രിന്റഡ് നോട്ടും നമ്മളിപ്പോ എടുത്തു വെക്കുന്ന, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോട്ട്ബുക്കും എടുത്ത് രണ്ടും ഒരുമിച്ച് ഇരുന്ന് തന്നെ പഠിക്കാം. ആദ്യം നിങ്ങൾ നോട്ടിലുള്ളത് പഠിച്ചിട്ട് ആ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത് അത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കിപ്പോവുക. പ്രിന്റഡ് നോട്ട് പഠിക്കണം കേട്ടോ, പ്രിന്റഡ് നോട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങളിപ്പോ പ്രിന്റ് എടുത്തേക്കുന്ന നോട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് നമ്മൾ അപ്പൊ ആ നോട്ട് വായിക്കുമ്പോ തന്നെ നമുക്ക് കുറെയൊക്കെ അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസും നോക്കുക ആ ഏരിയ. അപ്പൊ നിങ്ങക്ക് നോട്ട് വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാം, നമുക്ക് നിങ്ങൾക്ക് തന്നെ അപ്പത്തേക്കും എന്താ ആൻസർ ചെയ്യാൻ പറ്റും. ആ ഈ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കരുത്, അല്ലെങ്കിൽ ആദ്യം ഈ ക്വസ്റ്റ്യൻസ് വായിക്കുകയും ചെയ്യരുത്. ആദ്യം നമ്മൾ ഓരോ ഏരിയയിൽ നിന്ന് വരുമ്പോൾ ആ ഏരിയ നിങ്ങൾ ഈ പ്രിന്റ് നോട്ടിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക, അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള പഠിക്കുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ പോകുക കേട്ടോ. അപ്പൊ ഈ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സും പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യാൻ ഫാക്ടേഴ്സും രണ്ട് ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ടേബിളും നിർബന്ധമായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ എഴുതിക്കോ, which of the following factor is not included in
included in increased by prevalence. Prevalence increase ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ലെഫ്റ്റ് സൈഡിൽ കുഴപ്പത്തിൽ ഇൻക്രീസ്ഡ് ബൈയും റൈറ്റ് സൈഡിൽ ഡിക്രീസ്ഡ് ബൈയും ആണ്. അപ്പൊ നിങ്ങൾ ആ ടേബിള് തന്നെ നോക്കാം, ഞാൻ ഇവിടെ ഓപ്ഷൻസ് തരാം. ഇൻക്ലൂഡഡ് ഇൻ ഇൻക്രീസ്ഡ് ബൈ പ്രിവാലൻസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഓപ്ഷൻ എഴുതിക്കോ. എ, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഈ ക്വസ്റ്റ്യൻ സെയിം തന്നെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇൻക്രീസ്ഡ് ബൈ പ്രിവാലൻസ്. ഓപ്ഷൻ എ എഴുതാം, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഡിസീസിന്റെ ലോങ്ങർ ഡ്യൂറേഷൻ, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രിവാലൻസും കൂടുമല്ലോ. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. നെക്സ്റ്റ്, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. In migration of cases, പുതിയ പുതിയ കേസുകളുടെ ഇൻ മൈഗ്രേഷൻ, കുടിയേറ്റം. അപ്പൊ നമുക്ക് ഇവിടെ രോഗവ്യാപനം കൂടാൻ കാരണമാകും. ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ് ഓപ്ഷൻ സി എഴുതാം. ഇംപ്രൂവ്ഡ് cure rate of cases option D the increased and increase increased a new cases increased a new cases ഇവിടെ നോക്കിയേ ഏതാണ് പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഉൾപ്പെടാത്തത്. ഇതാണ് ഇംപ്രൂവ് ക്യൂർ റേറ്റ്, അതായത് നമ്മുടെ രോഗം, നമ്മുടെ അസുഖം മാറുന്ന റേറ്റ് നമ്മൾ അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യും അല്ലെ. കൂടുതൽ ആളുകൾക്ക് രോഗം ഭേദമാകുവാണെങ്കിൽ നമുക്ക് പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് അല്ലേ കൂടുതൽ ആളുകൾ സുഖം പ്രവിക്കുക എന്നുള്ളത്. അത് മാത്രം ഡിക്രീസിൽ വരുന്നതാണ്. ബാക്കി നമ്മൾ മൂന്ന് പറഞ്ഞത് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്, ഇൻ മൈഗ്രേഷൻ ഓഫ് ദ കേസസ്, ഇൻക്രീസ്ഡ് എ ന്യൂ കേസസ്. പുതിയ കേസുകൾ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാന്ന് തന്നെയാണ് അർത്ഥം. കേസുകളുടെ ഇൻ മൈഗ്രേഷൻ, പുതിയ പുതിയ കേസുകൾ ഇൻ മൈഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നതും പ്രിവാലൻസ് കൂടുന്ന ഫാക്ടേഴ്സ് ആണ്. പിന്നെ ആ ഡിസീസിന്റെ ആ ഡ്യൂറേഷൻ, ലോങ്ങർ ഡ്യൂറേഷൻ, എത്ര നാൾ അതിന്റെ ആ ഡിസീസ് നിൽക്കുന്നു, അതിന്റെ ദൈർഘ്യം, ദൈർഘ്യമേറിയ കാലയളവ്, അത് കൂടുവാന്ന് പറഞ്ഞാലും പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഏതാണ് അപ്പൊ കറക്റ്റ് ആൻസർ? ഇൻക്ലൂഡ് ക്യൂർ റേറ്റ് ഓഫ് കേസസ്. ഓക്കെ, ഇത് നമ്മൾ നോക്കാം. ഇൻക്രീസിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഡിക്രീസ് എന്നുള്ളത്, ഡിക്രീസ്ഡ് ബൈ എന്നുള്ളതിലും തന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ അനുസരിച്ച് തന്നെ ഒന്ന് പഠിക്കുക കേട്ടോ. ഇൻക്രീസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാ അഖില? പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ പറഞ്ഞേ. ഇനി ഞാനിപ്പൊ സമയം തരുമ്പോ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ ഏതൊക്കെയാന്നുള്ളത്. അഖില കേൾക്കണല്ലേ? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, പ്രൊലോങ്ങേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് in migration of cases alle adu paranjalle improved diagnostic facilities
ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, ഇവിടുന്ന ആളുകളുടെ ഔട്ട് മൈഗ്രേഷൻ, ഹെൽത്തി ഉള്ള ആളുകൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് രോഗവ്യാപനം കൂടാനുള്ള ചാൻസ് ഉണ്ട്, ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമാണ് ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. അപ്പൊ ഹെൽത്തി ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് രോഗം അത്രയും പെട്ടെന്ന് വ്യാപിക്കില്ല അല്ലെ. അവർക്കടെ ഇൻമൈഗ്രേഷൻ, പിന്നെ അടുത്ത ഇൻമൈഗ്രേഷൻ ഓഫ് സെൻസിറ്റിബിൾ പീപ്പിൾ, പിന്നെ ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റീസ്, ഇത്രയും പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മളെ മുകളില് നിങ്ങളോട് ഞാൻ അന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ബൈ ആക്കണം കേട്ടോ, അക്കാത്തവരുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് ബൈ. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ, റിൻസി? പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ? അപ്പൊ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഷോർട്ട് ഓഫ് ഡ്യൂറേഷൻ അല്ലെ. അങ്ങനെ നിങ്ങൾ പഠിക്ക fatality rate from disease decrease in new cases, decrease in new cases koreyaanu, decrease in new cases in migration, in migration of healthy people, ingotte migrate cheyyaanu, in migration of healthy people, out migration of cases, migration of cases improved cure rate, cure rate of cases, രോഗം ആളുകൾ രോഗം കൂടുതൽ ആളുകൾക്ക് രോഗം ഭേദമാണെങ്കിൽ ഈ ഒരു ഡിക്രീസ് ചെയ്യും, പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അത് ആ ടേബിൾ പഠിക്കണം കേട്ടോ. ഇത് ഞാൻ പഠിക്കാനുള്ളതൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് പ്രത്യേകം പ്രത്യേകം തന്നെ പഠിക്കാം. പിന്നെ അടുത്തത് നെക്സ്റ്റ് ഇൻസിഡൻസ് ആണ്, എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. Incidents. Dash is the number of number of lately diagnosed cases of a disease. Dash is the number of lately diagnosed cases of a disease. ഏതാണ് ആൻസർ? ഡാഷ് ഇസ് ദ നമ്പർ ഓഫ് എ ഡിസീസ്. ഈയിടെ ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ നമ്പറിനാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് ഫസ്റ്റ് സെന്റൻസ് ആണ് തന്നത്, ഇൻസിഡൻസ് ഇസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്റ്റ് കേസസ് ഓഫ് എ ഡിസീസ്. പിന്നെ അവിടുത്തെ അവിടുത്തെ ഫോർമുലാസ് ഒന്നും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇല്ല. പിന്നെ അതിനകത്ത് നിങ്ങൾ നോക്കണ്ടെന്നല്ലാട്ട് ഞാൻ പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന അതാണ്, ഇതെന്തായാലും പഠിക്കാതിരിക്കരുത്, അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇമ്പോർട്ടന്റ് പോലെ പറയുന്നത്. അവിടെ നോക്കിയേ, ത്രീ കീ ഇലമെന്റ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ത്രീ കീ ഇലമെന്റ്സ്, ഇൻസിഡന്റിന്റെ മൂന്ന് കീ ഇലമെന്റ്സ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിലെ പുതിയ കേസുകൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്ററിൽ എന്താ കൊടുത്തേക്കുന്നത്? ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക്, അപകട സാധ്യതയുള്ള ആ പോപ്പുലേഷന്റെ പോപ്പുലേഷൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് ടൈം ഇലമെന്റ് എന്ന് പറഞ്ഞാൽ പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിഫെക്റ്റഡ്, സമീപം ഇപ്പൊ ഈ ഒരു എന്താ റീസെന്റ് ആയിട്ടുള്ള കേസുകൾ അതിൻ്റെ ഉള്ള തെറ്റിയ സമയ ഘടകമാണ് ടൈം ഇലമെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് അത് നോക്കുക, ത്രീ കീ ഇലമെന്റ്സ് നോക്കാം. ഓക്കെ, പിന്നെ അടുത്ത ഇത് ഇമ്പോർട്ടന്റ് ആണ്, ടിക്കറ്റ് വെച്ചോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസും യൂസസും, ഇൻസിഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്.
Characteristics. Okay, thank you, Paul. ഇനി അവിടുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ വേണോ? അത് ടിക്കറ്റ് വെച്ചാൽ മതിയോ? ക്യാരക്ടറിസ്റ്റിക്സില് ഇതിനകത്ത് എങ്ങനെ ചോദിക്കുള്ളൂ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്? അത് എഴുതണോ ഇനി ആ ക്വസ്റ്റ്യൻ? അതിനകത്ത് എത്ര ക്യാരക്ടർ ഫോർ നാല് ക്യാരക്ടർ പറയുന്നത്? ഏതൊക്കെയാണ് ഇൻസിഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്? ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എത്രത്തോളാണ് സ്ഥിതി, എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നു. അറ്റ്ലീസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്, എത്രത്തോളം സ്ഥിതി, എത്രത്തോളം കണ്ടീഷൻ, എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു ആൻസർ കിട്ടുന്നു. പിന്നെ അടുത്ത രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്, ഒരു നിശ്ചിത ഒരു എന്താ പറയാ ഒരു നിശ്ചിത കാലയളവിലേക്ക് ആയിരിക്കണം ഒരു അതിന്റെ ഒരു മെഷറിങ് മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് എന്താ ഒരു പ്രത്യേക ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക് ആയിരിക്കണം. എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിങ് ആ ഔട്ട്കം ഫോർ പോപ്പുലേഷൻ അറ്റ് ദ റിസ്ക്, നോട്ട് ഫോർ സിംഗിൾ പേഴ്സൺ, ഒരു പേഴ്സണിന് വേണ്ടിയിട്ടല്ല ഇത്, നോട്ട് എ സിംഗിൾ പേഴ്സൺ. ഇതെന്ന് പറഞ്ഞാൽ ഇൻസിഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. അപ്പൊ അതിനകത്ത് ഒരു ഒരു സിംഗിൾ പേഴ്സണിന് വേണ്ടി ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി ഉള്ളതല്ല, ആ റിസ്ക് ഉള്ള ആ പോപ്പുലേഷനില് എല്ലാവർക്കും ഒരു ഫലം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണിക്കുന്നു. പിന്നെ അടുത്ത പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് എ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ഈ നമ്മളിപ്പോ ഇതിന്റെ സ്റ്റഡി പഠനത്തിന്റെ തുടക്കത്തിൽ തന്നെ എങ്ങനെയായിരിക്കും എല്ലാവരും പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? ഫ്രീ ഓഫ് ഡിസീസ്, ഡിസീസ് ഫ്രീ ആയിരിക്കണം. The population must be free of disease at the beginning of the study. Okay, and now I'm just going to know about it. In addition to the uses of our knowledge, ഇതുപോലെ പ്രിവാലൻസിന്റെ യൂസസ് എന്തൊക്കെയാണ് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്കറൻസ് ഓവർ ടൈം, ഓവർ ടൈം രോഗം വരാനുള്ള സാധ്യത അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ അടുത്ത യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു ദ ഫോർഗോട്ടൻ ഇവന്റ്സ്, പ്ലാൻ ചെയ്യുന്നതിൽ ഇത് യൂസ്ഫുൾ ആണ്. പ്രിവെന്റീവ് മെഷേഴ്സ് പ്ലാൻ ചെയ്യുന്നതിൽ പ്രിബാലൻസ് യൂസ്ഫുൾ ആണ്. അപ്പൊ അവിടെ എഴുതിക്കോ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാലോ. പ്രിബാലൻസ് സോറി ഇൻസിഡൻസ് incidence is useful in useful incidence is useful in planning, useful in planning for dash. Incidents is useful in planning for dash. The plan cheyanana indrivendiya planning for preventive measures. Dash is useful in planning for പ്രിവെന്റീവ് മെഷേഴ്സ്, അവിടെ ഇൻസിഡൻസ് നമ്മൾ തിരിച്ചു ചോദിക്കാം കേട്ടോ. പിന്നെ അടുത്തത് തേർഡ് വരുന്നതാണ് കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ ടു ഓർ മോർ പോപ്പുലേഷൻ.
കമ്പയർ ചെയ്യാൻ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ ടു ഓർ മോർ പോപ്പുലേഷൻ റിസ്ക് ഡിസീസിന്റെ റിസ്ക് കമ്പയർ ചെയ്യാനായിട്ട് ടു ഓർ മോർ പോപ്പുലേഷൻസ് ഇടയിലുള്ളത് രണ്ടോ അതിലധികമോ പോപ്പുലേഷൻസ് ഇടയിലുള്ള ഡിസീസിന്റെ റിസ്ക് അപകട സാധ്യതയുടെ രോഗ അപകട സാധ്യതയുടെ റിസ്കുകള് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ ഇൻഷുറൻസ് യൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ആസ് ദ ഇൻസിഡൻസ് റേറ്റ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ടു എനി ഫാക്ടേഴ്സ് ആൻഡ് ഡിക്റ്റേറ്റ് ദ റിസ്ക് ഫാക്ടേഴ്സ് അപകട സാധ്യതയുടെ എത്രത്തോളം അപകടം ഉണ്ട് അങ്ങനെ ആ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും സഹായിക്കുന്നു. റേറ്റ് ആസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്ടേഴ്സ് ആൻഡ് ഡിക്റ്റേറ്റ് ദ റിസ്ക് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. Incidence is helpful in dash. Incidence is helpful in adukodi onnu tick cheyidotta. ഇൻസിഡൻസ് എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെയാണ് ഹെൽപ്ഫുൾ ആവണേന്നുള്ളത് ഹെൽപ്ഫുൾ ഇൻ ഡാഷ് ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡാഷ് ഓപ്ഷൻ എ എഴുതിപ്പോ പാത്തോജെനിസിസ് PATHOGENESIS pathogenesis second eda option b eda to control disease to control disease next eda in health policies making option c in pathogenesis to control disease health policies making d eda all of the above ഏതാണ് ആൻസർ ഓക്കെ ശരണ്യ ഒന്ന് വായിച്ചേ ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ എവിടെയൊക്കെയാണ് ഇൻ പാത്തോജെനിക് ടു ഫൈൻഡ് ഡിസീസസ് ഡിസ്ട്രിബ്യൂഷൻ ടു കൺട്രോൾ ഡിസീസസ് ഇൻ തെറാപ്യൂട്ടിക് മെഷർമെന്റ് in health policies making ആരോഗ്യനയങ്ങളൊക്കെ ഹെൽത്ത് പോളിസീസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ് പാത്തോജെനിസിസ് രോഗ നിർണയത്തില് അല്ലെ എന്താ പാത്തോളജി എന്ന് പറഞ്ഞേ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ് ആണ് പാത്തോളജി എന്ന് പറയുന്നത് പാത്തോജെനിസിസിൽ യൂസ്ഫുൾ ആണ് ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗനിർണയത്തില് രോഗവ്യാപനം എങ്ങനെയൊക്കെയാണ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് കണ്ടെത്താനായിട്ട് ടു കൺട്രോൾ ഡിസീസ് ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ടു റീസ്റ്റെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷേഴ്സ് നിയന്ത്രണത്തിലും പിന്നെ ചികിത്സാ അളവിലും ഒക്കെ റീസ്റ്റെയിൻ ചെയ്യുക തെറാപ്റ്റിക് മെഷേഴ്സ് റീസ്റ്റെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷേഴ്സ് ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ് ഹെൽത്ത് ആരോഗ്യ നയങ്ങളൊക്കെ മേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എത്ര പോയിന്റ്സ് ഉണ്ട് 5 പോയിന്റ്സ് ഉണ്ട് ഇപ്പൊ തന്നെ എല്ലാവരും പഠിച്ചേ ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ എല്ലാവരും പഠിക്കുക അവിടെ ഇരുന്ന് പാത്തോജെനിസിസ് ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ ഡിസീസ് കൺട്രോൾ ചെയ്യാനായിട്ട് ടു റിസ്ട്രെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷേഴ്സ് ഹെൽത്ത് പോളിസീസ് മേക്കിംഗ് 5 പഠിക്കാം ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഇപ്പൊ അവിടെ നിങ്ങൾ ഇനി പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് വരുന്നത്, ലാസ്റ്റ് നമ്മള് എഴുതിയില്ലേ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് മൂന്നും നമ്മൾ പഠിക്കണം. പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ വരുന്ന ഏതൊക്കെയാണ്, നമുക്ക് ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അതിന് മൂന്നും പഠിക്കണം. ഏതൊക്കെയാണ് പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ വരുന്ന ഏതൊക്കെയാണ്, ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നത് ഏതൊക്കെയാണ്, എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്ന ഏതൊക്കെയാണ് പഠിക്കണം. നിന്ന് ആ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കാൻ നിങ്ങള് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following comes under external challenges? Which of the following comes under external challenges? ഓസ്റ്റ് എഴുതി കഴിഞ്ഞ കഴിഞ്ഞു. ഓക്കെ, ഓപ്ഷൻ തന്നേനേക്കായി മുന്ന എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കി. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത്? ഏതാണ് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്ന ഏതൊക്കെയാണെന്ന്, എന്നിട്ട് നമുക്ക് ഓപ്ഷൻ അപ്പൊ നിങ്ങക്ക് വേഗം ആൻസർ പറയാൻ പറ്റും. ഏതൊക്കെയാണ് ഹെലൻ? ഹെലൻ കേക്കണല്ലേ? ആ കേൾക്കുന്നുണ്ട്. ആ എന്നാ പറഞ്ഞേ, ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നേ? ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ. ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ഹെലനെ കൊണ്ട് മാത്രം വായിപ്പിച്ചോളൂ, ഇനി ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാൻ സമയമില്ലാത്തോണ്ടാണ്. തന്നെ വായിച്ചില്ല എല്ലാരും. മിസ്സേ, അതിന്റെ താഴെ രണ്ട് പോയിന്റ് കൂടി ഇല്ലേ? താഴെ ഓക്കെ ബാലൻസ് ഉണ്ട് അല്ലെ. പബ്ലിക് റിലേഷനും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും. ഇങ്ങനെ ആറ് പോയിന്റ്സ് ആയിട്ടാ കൊടുത്തേക്കുന്നത്. ആറ് പോയിന്റ്സ് അല്ലേ എന്റെ താഴെ? ഓക്കെ, ആറ് പോയിന്റ്സ് ഉണ്ട്, പബ്ലിക് റിലേഷൻസും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും. എല്ലാം വായിച്ചപ്പോ എല്ലാവരും ആ കൂടെ മനസ്സിൽ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം, ഞാൻ ഓപ്ഷൻ പറയാട്ടോ. എല്ലാവരും പഠിച്ചല്ല എക്സ്റ്റേണൽ ചലഞ്ചസിൽ ഏതൊക്കെ വരുന്നതെന്നുള്ളത്. നീ ഓപ്ഷൻ എഴുതിക്കോ. ഓപ്ഷൻ എ എഴുതിക്കോ, ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് എഴുതിയോ. ഓപ്ഷൻ ബി എഴുതാം, ലീഡർഷിപ്പ് മോട്ടിവേഷൻ. ലീഡർഷിപ്പ് മോട്ടിവേഷൻ. ഓപ്ഷൻ സി എഴുതാ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഓപ്ഷൻ ഡി എഴുതാ, ടെക്നോളജി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ടെക്നോളജി മാനേജ്മെന്റ്.
ഏതൊക്കെയാ വരുന്ന, ഏതാണ് ഇതിനകത്ത് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്ന ഏതാ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഓക്കെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഓക്കെ. ഇപ്പൊ ഇതേപോലെ തന്നെ അടുത്തത് നമുക്ക് ചോദിക്കാം അല്ലെ, which of the following comes under internal challenges? Internal challenges ഇൽ വരുന്ന ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്റേണൽ ചലഞ്ചസിൽ വരാത്തത് ഏതാ? നോട്ട് കംസ് അണ്ടർ ഇന്റേണൽ ചലഞ്ചസ്, അത് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ കംസ് അണ്ടർ എന്ന് ചോദിക്കാം. അപ്പൊ അത് രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്യാൻ പാകത്തിന് ഓരോന്നും പഠിക്കാം. ഇനി നോക്കിയേ, ഇന്റേണൽ ചലഞ്ചസ് ഏതൊക്കെയാ വരുന്നത്? ഇന്റേണൽ ചലഞ്ചസ് ക്വാളിറ്റി, എല്ലാവരും പറഞ്ഞോട്ടോ, ഇനി ഒരാളെ ഞാൻ വിളിച്ച് പറയുന്നില്ല, അപ്പൊ ആ ആള് മാത്രമേ പറയുള്ളൂ. എല്ലാവരും പറയാ, മനസ്സിലാണെങ്കിലും പറയാ. ഏതൊക്കെയാ ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നേ? ഫിക്സ്ഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്, ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. അതിനകത്ത് ആ ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നത് ഏതൊക്കെയാണ്, അതിന്റെ അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണെന്ന് മാത്രം പഠിക്കാം. വേഗം പഠിച്ച പോയിന്റ്സുകള് ഇരുന്ന് പഠിച്ചോ. ഇപ്പൊ നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് പഠിക്കാലോ. ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ ഇത്രയും ഒരു 2 ചാപ്റ്റർ 4th മൊഡ്യൂളിൽ നമ്മുടെ കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോ നമുക്ക് 3 ചാപ്റ്റർ അല്ലേ ഇനി 3rd മൊഡ്യൂളിലുള്ളത്. അപ്പൊ നെക്സ്റ്റ് മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ട് കിട്ടും. എക്സാം കറക്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ ഡേറ്റ്, അതുവരേക്ക് റിവിഷൻ തന്നെ ഉണ്ടാവും. മാക്സിമം നമുക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്യാം കേട്ടാ. നോക്കിയേ, ഇന്റേണൽ ചലഞ്ചസ് നോക്കിക്കോ, ഏതൊക്കെയാ വരുന്നതെന്നുള്ളത്. എല്ലാവരും ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നേ? ക്വാളിറ്റി മാനേജ്മെന്റ്. ഇനി അതുപോലെ നമുക്ക് ഫസ്റ്റ് നോക്കിയ പേഷ്യൻറ് സർവീസ് ചലഞ്ച്, അത് ഞാൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇതുപോലെ തന്നെ ചോദിക്കാം, സെയിം ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംസ് അണ്ടർ പേഷ്യൻറ് സർവീസ് ചലഞ്ചസ്, അല്ലെങ്കിൽ നോട്ട് കംസ് അണ്ടർ പേഷ്യൻറ് സർവീസ് ചലഞ്ചസ്, അങ്ങനെ ചോദിക്കാം കേട്ടോ. ഏതൊക്കെയാണ് പേഷ്യൻറ് സർവീസ് ചലഞ്ചസിൽ വരുന്ന ഏതൊക്കെയാ? ഓവർ ക്രൗഡിങ്, ഇത്രയും പേഷ്യൻറ് സർവീസ് ചലഞ്ചസില് വരുന്നതാണ്. നോക്കി ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി വായിച്ചേ. റിൻഷ, റിൻഷ ഒന്ന് വായിച്ചേ. കേക്കുന്നില്ലേ? ആള് പോയാഷ എ ടി ഷീനോ, എന്തോ ഷീനോ ഒന്ന് വായിച്ചേ. റിൻഷനെ വിളിച്ചു, ക്വാളിറ്റിക്ക് പേഷ്യൻറ് സർവീസ് ചലഞ്ചസ് ആണ് കേട്ടോ.
ഫസ്റ്റ് ക്വാളിറ്റി കെയർ, രണ്ടാമത്തെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർക്രൗഡിങ്. പഠിച്ച എല്ലാവരും ഇത് വായിച്ചപ്പോ എല്ലാവരും വായിച്ചില്ലേ കൂടെ? അഞ്ചു പോയിന്റ് പഠിച്ച പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഇനി നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജീസ് ആണ് അവിടെ പറഞ്ഞത്, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. അപ്പൊ കുറെ ചലഞ്ചസ് പറഞ്ഞു, നമ്മുടെ ഇന്റേണൽ പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത്, ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നത്, എക്സ്റ്റേണൽ ചലഞ്ചസ് ഒക്കെ പറഞ്ഞു. ഇനി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ട്രാറ്റജീസ് ഒരു ക്വസ്റ്റ്യൻ അവിടെ എഴുതിക്കോ, ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്, ചലഞ്ചസ് മീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, അതിനെ നേരിടാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, which of the following which of the following these same strategies 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 which of the following is same strategies to meet the health and hospital administration challenges. Which of the following is a strategy to meet the health and hospital administration challenges? Health and hospital administration challenges. Okay, options parnayatte parnala. Okay, option A edikko. Improve patient safety and care. Second, marketing of hospital service. Option C is the leadership motivation. Option A is the all of the above. Improve patient safety and care, marketing of hospital services, next leadership of motivation, option D, all of the above. ഏതായിരുന്നേ? All of the above. സ്ട്രാറ്റജീസ് ലേക്ക് ഒന്ന് വന്നേ നിങ്ങൾ. ഏതൊക്കെയായിരുന്നു നമ്മള് സ്ട്രാറ്റജീസ് പറഞ്ഞേക്കുന്നത്? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്,
ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതിക മുന്നേറ്റങ്ങൾ അല്ലെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. പിന്നെ പവർ ഷെയറിംഗ്, സെക്കൻഡ് പവർ ഷെയറിംഗ്. പിന്നെ അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്, ഇതൊക്കെ ഇതിനെ നമ്മള് എന്താ ഇതിനെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചലഞ്ചസിനെ നമ്മൾ നേരിടാനുള്ള സ്ട്രാറ്റജീസ് ആണ് കേട്ടോ, തന്ത്രങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, പിന്നെ അടുത്ത് ഇൻക്രീസ് എഫിഷ്യൻസി, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇംപ്രൂവ് പേഷ്യൻ സേഫ്റ്റി ആൻഡ് കെയർ, പേഷ്യൻ സേഫ്റ്റി ആൻഡ് കെയർ ഇംപ്രൂവ് ചെയ്യുക. ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, മാർക്കറ്റിംഗ് ചെയ്യുക. പിന്നെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ. നെക്സ്റ്റ് ആണ് കരിയർ ഡെവലപ്മെന്റ്, റീ ഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, റീ ഓറിയന്റേഷൻ അവർക്ക് പുനഃക്രമീകരണ പരിശീലനം, ജീവനക്കാർക്ക് എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും കാര്യങ്ങളിൽ അതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ റീ ഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള റീ ഓറിയന്റേഷൻ ട്രെയിനിങ്. അപ്പൊ കുറച്ചും കൂടി നമുക്കത് ബെറ്റർ ആക്കാമല്ലോ. പിന്നെ അടുത്ത റീസ്ട്രക്ചറിങ്, പിന്നെ ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റി, വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്, വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ ഈ സ്ട്രാറ്റജീസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ് മേഘ? മേഘ ഒന്ന് വായിച്ചേ സ്ട്രാറ്റജീസ്. ടെക്നോളജിക്കൽ അഡ്വർടൈസ്മെന്റ്സ്, പവർ ഷെയറിംഗ്, അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, സേഫ്റ്റി ആൻഡ് കെയർ, ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, കരിയർ ഡെവലപ്മെന്റ്, ഓറിയന്റേഷൻ ട്രെയിനിങ്, റീസ്ട്രക്ചറിംഗ്, ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാനേ പറ്റുള്ളൂ. ഇതിനകത്ത് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. സ്മിത വായിച്ചേ സ്ട്രാറ്റജീസ്. ഓക്കെ മാം, ഒന്നാമത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, രണ്ട് പേരെ കൊണ്ട് വായിക്കുന്നത്, അപ്പൊ രണ്ട് പ്രാവശ്യം നിങ്ങളും അതിന്റെ ഒപ്പം തന്നെ വായിക്കാട്ടോ. നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് സ്ട്രാറ്റജീസ് പഠിക്കാം, ഈ സമയത്ത് തന്നെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അഡ്വാൻസ്മെന്റ്, പവർ ഷെയറിംഗ്, അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, ഇൻക്രീസ് എഫിഷ്യൻസി, ഇംപ്രൂവ് പേഷ്മെന്റ് സേഫ്റ്റി ആൻഡ് കെയർ, ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, കരിയർ ഡെവലപ്മെന്റ്, റീ ഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് രണ്ട് ചാപ്റ്റർ നമ്മൾ റിവിഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്, അതിലെ പ്രത്യേകം നോട്ട് ചെയ്യുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. ആ ഏരിയ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളില് രണ്ട് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നാളെയും മറ്റന്നാളൊക്കെ എല്ലാവരും തിരക്കിലായിരിക്കും അല്ലെ, ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ബുക്കൊക്കെ എടുക്കലൊക്കെ കണക്കായിരിക്കും അല്ലേ, ആണോ? അതോ ഇരുന്ന് പഠിക്കോ? ആ മാക്സിമം നിങ്ങളുടെ ഒന്ന് തിരക്കൊക്കെ കഴിയുമ്പോ കിട്ടുന്ന സമയം കുറച്ചാണെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഡേറ്റ് കറക്റ്റ് ആയിട്ടില്ലല്ലോ, ഇനിയിപ്പൊ ഏപ്രിൽ ആദ്യമാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മാം നേരത്തെ പറഞ്ഞത് വിഷു കഴിഞ്ഞിട്ടെന്നല്ല പറഞ്ഞത്, 13th കഴിഞ്ഞിട്ടെന്നല്ല പറഞ്ഞത്. അത് നിങ്ങളുടെ മെയിൻ എക്സാമിന്റെ കാര്യല്ലേ പറഞ്ഞേ? അങ്ങനെ പ്രത്യേകം പറഞ്ഞില്ല, മെയിൻ ഫൈനൽ അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഇൻഫർമേഷൻ ക്ലാസ്സുകള് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോ മാമിന്റെ അടുത്ത് സംസാരിച്ചപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് റിവിഷൻ തന്നെ കൊടുത്തോളാനോ പറഞ്ഞേ. അപ്പൊ അന്ന് പറഞ്ഞത് ഞങ്ങളോട് ഞങ്ങക്ക് തന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഏപ്രിൽ ആദ്യം നിങ്ങൾക്ക് എടുക്കാന്നുള്ള കണ്ടീഷനാ പറഞ്ഞത്. ഇത് കറക്റ്റ് കൺഫേം ആയിട്ടുണ്ടാവില്ല, അതാണ് നിങ്ങളെ അറിയിക്കാത്തത്. അങ്ങനെയാണ് അന്ന് പറഞ്ഞത്, നിങ്ങക്ക് എന്താ ഏപ്രിൽ ഫസ്റ്റ് വീക്കില് നമുക്ക് മോഡലും ചെയ്യാം, തേർഡ് വീക്ക് വിഷു ഒക്കെ കഴിയുമ്പോ നമുക്ക് മെയിൻ എക്സാം എടുക്കാന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം അറിയിച്ചത്.
ഇനിയിപ്പോ കറക്റ്റ് ഡേറ്റ് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം നമുക്ക് എന്താ പറയാ എപ്പോഴാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ മെയിൻ എക്സാം എന്തായാലും അത് നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ രണ്ടു മൂന്ന് ആഴ്ച മുന്നേ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് പറയണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും നമ്മൾ ഒരു ഡേറ്റ് കറക്റ്റ് ഡേറ്റ് കിട്ടുമ്പോ നമ്മൾ അതനുസരിച്ച് ചൂടോടുകൂടി പഠിക്കൂലേ. കുറച്ച് ഇന്നൊക്കെ സമയം കൂടുതൽ കിട്ടുമ്പോ നമുക്കൊരു പഠിക്കാൻ ലാഗ് ചെയ്യും. നമ്മള് അടുത്തെത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും രണ്ടാഴ്ച മുന്നേ എന്തായാലും മെയിൻ എക്സാമിന്റെ നിങ്ങൾ അറിയിക്കും ഡേറ്റ്. ഇപ്പൊ അതിനുള്ളിൽ എന്തായാലും ഒരു മോഡൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡും കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം എടുത്തില്ലേ, അതുപോലെ തന്നെ തേർഡും ഫോർത്തും മൊഡ്യൂൾ കഴിഞ്ഞ് നമുക്ക് എക്സാം ഉണ്ടാകും. അതിപ്പോ കറക്റ്റ് ഡേറ്റും ഞങ്ങൾക്കും കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇടും, ഷെയർ ചെയ്ത് തരും. ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസം എന്തായാലും അവധിയല്ലേ, നെക്സ്റ്റ് മൺഡേ അല്ലേ ഉള്ളൂ. അപ്പോ നമുക്ക് ഇനിയിപ്പോ എത്ര ക്ലാസ് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്കും കറക്റ്റ് അറിയില്ല. അപ്പൊ നമുക്ക് കിട്ടണോടത്തോളം സമയം നമുക്കത് റിവിഷൻ ചെയ്യാം. പിന്നെ നിങ്ങക്ക് ഒരു കുറച്ച് കോമൺ ആയിട്ട് നമ്മളൊരു നിർത്തിയേക്കുന്ന ചാപ്റ്ററിന്റെ റിവിഷൻ തന്നിട്ടില്ല, ഫസ്റ്റ് സെക്കൻഡിന്റെയും, അതും എങ്ങനെയാന്ന് അറിയില്ല. നമുക്ക് മാക്സിമം കിട്ടുന്നതനുസരിച്ച് ചെയ്യാം കേട്ടോ. നാല് ചാപ്റ്റർ ഉണ്ട് നമുക്ക് ഇത് റിവിഷൻ. നിങ്ങക്ക് എക്സാമിന് ഇട്ടില്ലല്ലോ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ എക്സാമിന് ഒഴിവാക്കി നിർത്തിയ ഒരു നാല് ചാപ്റ്റർ ആണ് എൻ്റെ ഉള്ളത്. അതും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വേറൊരു ബാച്ചിന് കൊടുക്കാനായിട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടുന്ന ടൈമിനനുസരിച്ച് നമുക്ക് റിവിഷൻ തരാം നോക്കാം. ടൈം കിട്ടിയില്ലെങ്കിൽ മാം ക്വസ്റ്റ്യൻ ആൻസർ മറ്റേ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യാമോ? ആ അങ്ങനെ ചെയ്തു തരാം. ഓക്കെ അത് ഇപ്പൊ നാല് ചാപ്റ്റർ ആണല്ലോ, അതിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വൺ വേർഡ്സ് തന്നെയാണ്. നമുക്ക് പ്രിന്റ് നോട്ട് വായിച്ച് അതാണ് ഒരു പ്രശ്ന കാര്യം. ഓബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോ എളുപ്പമുണ്ട്, പക്ഷെ നമുക്ക് എവിടെ എങ്ങനെയാന്നൊക്കെ അതാണ് കുറേയും നമ്മൾ ഫോക്കസ് ചെയ്തേ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് പറഞ്ഞത് ഇന്ന ഇന്ന ഏരിയ റീബാലൻസ് ചെയ്യാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അതാണ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം കിട്ടുന്ന സമയം നിങ്ങൾ തന്നെ പഠിക്കാൻ നോക്കുക. ഇത് കൂടുതലുണ്ടല്ലോ. നെക്സ്റ്റ് ഇനി നമുക്ക് ചാപ്റ്റർ 43, അതിനകത്ത് അത് നമ്മൾ കുറേ ക്ലാസ്സുകളിലാണ് എടുത്തത്. അപ്പൊ ഞാൻ വേണമെങ്കിൽ കുറച്ച് നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ എഴുതിയ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് വായിക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ചാപ്റ്റർ 43 ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി. അപ്പൊ അതിന് കുറച്ച് അതിനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ തന്നിട്ടുണ്ട് നിങ്ങക്ക്. അപ്പോ ഇനിയിപ്പോ എത്രയാ, കുറെ നേരമായില്ലേ നമ്മൾ എഴുതുന്നത്, 22 ക്ലാസ്സിന്റെ ഇടാം. കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ ചോദിക്കാം, അപ്പൊ നിങ്ങക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ ജിഷാമിസ് വരില്ലേ? ജിഷാമിസ് വരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അശ്വതി മിസിന്റെ ഏകദേശം റിവിഷനും കഴിഞ്ഞില്ലേ? അശ്വതി ടീച്ചറിന്റെ റിവിഷൻ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞെ? കഴിഞ്ഞില്ലേ നിങ്ങക്ക് റിവിഷൻ? സ്മിത, മിസ് നാല് ചാപ്റ്റർ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ തേർഡ് ഫോർത്തിന്റെ മൊഡ്യൂളിലെ ടീച്ചറെടുത്ത ചാപ്റ്റർ ഒക്കെ റിവിഷൻ കഴിഞ്ഞു എന്നാണ്? കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ ചെലപ്പോ ടീച്ചർ വരുമായിരിക്കും. അപ്പൊ ഒരു ടൈമിൽ ഞങ്ങളിപ്പോ അശ്വതി മിസ് പറയണ്ടായിരുന്നു, ടീച്ചറിന് നിങ്ങക്ക് റിവിഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ കുറച്ച് നാളായില്ലേ, ഒരു മാസം ഏകദേശം ആവാറായി തോന്നുന്നു അല്ലേ? അതുകൊണ്ട് ടീച്ചർ എന്തായാലും വരും. പിന്നെ നിങ്ങക്ക് ഏതൊരു ചാപ്റ്റർ ഒക്കെ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടെന്നോ അങ്ങനെ എന്തോ നിങ്ങൾ പറയണ്ടായിരുന്നില്ലേ, കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ടെന്ന് എന്തോ പറഞ്ഞില്ലേ? ഒന്നോടെ റിവിഷനൊക്കെ ആ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ ഒന്നോടെ പറഞ്ഞ് റിവിഷനായിട്ട് ടീച്ചർ വരും. ടീച്ചർ വരും, അടുത്ത ആഴ്ചക്ക് എത്തുമായിരിക്കും. കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല. ഓക്കെ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇനിയിപ്പോ എഴുതണ്ട, ഒരു അഞ്ചു മിനിറ്റ് അല്ലേ ഉള്ളൂ, അഞ്ചു മിനിറ്റോളേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, മെറ്റീരിയൽ മാനേജ്മെന്റ് മേ ഓൾസോ ഡിഫൈൻഡ് ആസ് ഡാഷ്. മെറ്റീരിയൽ മാനേജ്മെന്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ഡാഷ്. സർവീസ് മാനേജ്മെന്റ്, സ്റ്റോർ മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, സിസ്റ്റം മാനേജ്മെന്റ്.
സ്റ്റോർ മാനേജ്മെന്റ്. സ്റ്റോർസ് ഇൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, മാനേജ്മെന്റ് ഓഫ് സ്റ്റോർസ് ഇൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോ മെറ്റീരിയൽ മാനേജ്മെന്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് സ്റ്റോർസ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ, ഫങ്ഷൻസിൽ വരുന്നതാണ്. ഇതിൽ ചോദിച്ചേക്കണേ നോട്ട് എ ഫങ്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഫങ്ഷൻസിൽ പർച്ചേസിംഗ്, ഇൻവെന്ററി കൺട്രോൾ, മാർക്കറ്റിംഗ്, വാല്യൂ അനാലിസിസ്. ഏതാ വരാത്തത്? ഏതാ മാർക്കറ്റിംഗ്. ബാക്കി നമ്മൾ പറഞ്ഞു പർച്ചേസിംഗും ഇൻവെന്ററി കൺട്രോളും വാല്യൂ അനാലിസിസും ഇതിനകത്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സ് വരാത്തത് ഏതാന്ന് ചോദിച്ചേക്കുന്നത്. സ്റ്റെറിലൈസർ, സ്ട്രക്ചേഴ്സ്, വീൽ ചെയേഴ്സ്, ഡയറ്ററി. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്? ഫാർമസി, കെമിക്കൽസ്, ഡയറ്ററി. കെമിക്കൽസ്. കെമിക്കൽസ്. ജസ്റ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. നിങ്ങളുടെ ഈ ഭാഗത്തുനിന്നുള്ള ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നോക്കി. ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ് സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ഓഫ് അക്വിസിഷൻ ടു ഡിസ്പോസൻ ഡിസ്പൊസിഷൻ ഈസ് കോൾഡ് ഡാഷ്. മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡയറ്ററി മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ്. ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓരോ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓരോ പേജ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. കൊറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നോട്ട് ടെസ്റ്റിൽ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് വായിക്കൊക്കെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ 43 ആയിരിക്കും. അപ്പൊ 43 നിങ്ങളൊന്ന് ഒന്ന് വായിച്ചൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, എന്നാ നമുക്ക് ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.